ഹലോ ഫ്രണ്ട്സ്, വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നല്ല രുചിയും മണവും കാണാൻ ഭംഗിയുള്ളതുമായ ഭക്ഷണം അൺഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പാചകം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുമോ? ചെറിയ അളവിൽ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് നല്ല ക്വാളിറ്റിയിലും വൃത്തിയിലും പാചകം ചെയ്യാറുണ്ട്. പക്ഷേ ഒരുപാട് അളവിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും ക്വാളിറ്റി കുറഞ്ഞതും അൺഹൈജീനിക്കുമായിട്ടുള്ള പാചകമായിരിക്കും. അത്തരത്തിൽ ചെയ്ത ചില സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം, കാരണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും. വ്യത്യസ്തമായ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്പർ 1, ഗട്ടർ ഓയിൽ. ചൈനയിലെ ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഇതുപോലെ ഒരു കാഴ്ച ചിലപ്പോൾ കാണാൻ സാധിക്കും. വേസ്റ്റ് പോകുന്ന സ്ഥലത്ത് നിന്ന് അത് കോരി പാത്രങ്ങളിൽ നിറയ്ക്കുകയാണവർ. അറവ് മാലിന്യങ്ങൾ, യൂസ്ഡ് കുക്കിംഗ് ഓയിൽസ് എന്നിങ്ങനെ തുടങ്ങിയ വേസ്റ്റുകളാണ് കോരിയെടുക്കുന്നത്. ഈ കൊണ്ടുപോകുന്ന മാലിന്യം ഇല്ലീഗലായി റീസൈക്കിൾ ചെയ്ത് വീണ്ടും പാചകത്തിനായി യൂസ് ചെയ്യുകയാണ്. റീസൈക്കിൾഡ് ഓയിലാണ് ഗട്ടർ ഓയിൽ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാൻ അനുമതിയുള്ള ഗട്ടർ ഓയിൽ കുക്കിങ്ങിന് ഉപയോഗിക്കരുത് എന്ന് ഗവൺമെൻറ്റിൻ്റെ കർശന നിർദ്ദേശമുണ്ട്. പക്ഷേ ചൈനയിലെ 10-ൽ 1 റെസ്റ്റോറൻറ്റുകളും ഗട്ടർ ഓയിൽ ഉപയോഗിക്കുന്നവരാണ്. ഗട്ടർ ഓയിൽ ഉപയോഗം വയറുവേദന മുതൽ ക്യാൻസർ വരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാണ്. നമ്പർ 2, ഫുഡ് ഡോ. നമ്മൾ വീടുകളിൽ മാവ് കുഴയ്ക്കുന്നത് കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചോ ആണ്. എന്നാൽ വലിയ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കൈകൊണ്ട് മാവ് കുഴയ്ക്കാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ചെയ്യുന്നത് കാലുപയോഗിച്ച് മാവ് കുഴയ്ക്കുന്ന രീതിയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ കൂടുതലായിട്ടും കാണുന്നത് ഇന്ത്യയിലാണ്. ബ്രെഡ് ഉണ്ടാക്കുന്ന മാവ് നന്നായി സോഫ്റ്റ് ആകണം. അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടി കാലുപയോഗിക്കാറുണ്ട്. 3 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിലുള്ള കാക്കിട ഹോട്ടലിൽ നിന്നുള്ള ഒരു ഫുട്ടേജാണിത്. അവിടുത്തെ ഒരു കിച്ചൺ ബോയ് കാലുപയോഗിച്ച് മാവ് കുഴയ്ക്കുകയാണ്. ഈ വീഡിയോ പിന്നീട് വൈറലാവുകയും അവിടെ റെയ്ഡ് നടക്കുകയും ചെയ്തിരുന്നു. നമ്പർ 3, സ്ട്രീറ്റ് ഫുഡ്. ചില സമയങ്ങളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാറില്ല, കാരണം ചിലപ്പോൾ പ്ലേറ്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ കഴിക്കാനിരിക്കുന്ന സ്ഥലം കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും. കോലാലംപൂരിലുള്ള രാജ് ബനാന ലീഫ് റെസ്റ്റോറൻറ്റിൽ പ്ലേറ്റ് കഴുകുന്ന ഒരു വീഡിയോ ആണിത്. ഈ കാണുന്ന വെള്ളത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വീഡിയോ വൈറലായതിന് ശേഷം അവിടെ അതോറിറ്റീസ് ചെന്ന് ആക്ഷൻ എടുക്കുകയും ചെയ്തു. നമ്പർ 4, ബി മോക്കി. ഇത് കാണുമ്പോൾ ഒരു സൂവിൽ തേനീച്ചകളുടെ സ്ഥലത്ത് അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ചൈനയിലെ ഒരു ബേക്കറിയിൽ നിന്നുള്ള വീഡിയോ ക്ലിപ്പാണിത്. മോക്കി കേക്കിന് നല്ല ടേസ്റ്റാണെന്ന് ആരോ പറഞ്ഞറിഞ്ഞു വന്നവരാണ് ഇവരൊക്കെ. ഈ ഈച്ചകൾ എവിടെയൊക്കെ പോയിരുന്നിട്ടാണ് ഇതുപോലെയുള്ള കേക്കിൽ വന്നിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ എങ്ങനെയാണ് പിന്നെ ഇത് കഴിക്കുക? നമ്പർ 5, KFC എക്സ്പോസ്ഡ്. KFC എന്നത് ലോകത്തിലെ 2-ാമത്തെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് ചെയിനാണ്. 150 രാജ്യങ്ങളിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ്സായതുകൊണ്ട് അവർ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ മികച്ചതുമായിരിക്കണം. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഈ വീഡിയോയിൽ കാണുന്നത് ബാക്കി വന്ന ഫുഡ് പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. നമ്മൾ നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണല്ലേ KFC. ചിക്കനിൽ നിന്നും പുഴുവിനെ കിട്ടിയ പല ന്യൂസുകളും പല സ്ഥലങ്ങളിൽ നിന്നുമായി നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ കടകളും ഇതുപോലെയാണെന്നല്ല, എങ്കിലും ഇതുപോലെയും കടകളുണ്ട് എന്നറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്പർ 6, ഫേക്ക് ക്യാബേജ്. സാധാരണയായി കൃഷി ചെയ്താണ് ക്യാബേജ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെയൊക്കെ അറിവ്. പക്ഷേ ആർട്ടിഫിഷ്യലായി ക്യാബേജ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. ചൈനയിൽ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് അവിടെ ഫേക്ക് ക്യാബേജ് ഉണ്ടോ എന്ന് പറയേണ്ട പ്രത്യേക കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. പ്ലാസ്റ്റിക് അരിയും പ്ലാസ്റ്റിക് മുട്ടയും പോലെ തന്നെയാണ് ഈ പ്ലാസ്റ്റിക് ക്യാബേജ്. യഥാർത്ഥ ക്യാബേജുകൾക്കൊപ്പം വെച്ച് കഴിഞ്ഞാൽ വ്യാജന ഏതാണെന്ന് തിരിച്ചറിയാൻ തന്നെ സാധിക്കില്ല. പ്ലാസ്റ്റിക് ക്യാബേജ് ആണോ എന്നറിയാൻ ക്യാബേജിൻ്റെ പുറം ഭാഗം അല്പം മുറിച്ചെടുത്ത് തീയിൽ വെച്ചാൽ മതി. അപ്പോഴറിയാം സംഗതി ഒറിജിനലാണോ അതോ വ്യാജനാണോ എന്ന്. നമ്പർ 7, ജാഗ്രി മേക്കിംഗ്. ശർക്കര അഥവാ ബെല്ലം ഉണ്ടാക്കുന്ന സ്ഥലമാണിത്. ട്രഡീഷണൽ ആയിട്ട് ശർക്കര ഉണ്ടാക്കുന്ന രീതിയാണിത്. ഏഷ്യയിൽ ശർക്കര ഒരുപാട് ഫേമസുമാണ്. കരിമ്പിൽ നിന്നുമുള്ള ശർക്കര ഉണ്ടാക്കുമ്പോൾ സാധാരണയായി ഇതുപോലെ നീളമുള്ള ഒരു ഉപകരണമാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെ അവർ ചെരുപ്പിട്ട കാലുകൾ കൊണ്ട് ആ പാത്രത്തിൽ കയറി നിന്നാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലായും മെഷീനുകൾ ശർക്കര നിർമ്മാണത്തിൽ ഉണ്ടെങ്കിലും ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.